നിൽക്കുന്നത് വാദക്കാട് സെന്റ് ആൻഡ് സപ്ലീസ് കോളേജ് പ്രവേശന കവാടത്തിലാണ്. ഇവിടെ എല്ലാവരും വലിയ സന്തോഷിച്ചാണ് നിൽക്കുന്നത്. എന്താ പരിപാടി, നമുക്കൊന്ന് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ സ്കൂളിന്റെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ആകപ്പാടി ഒരു ഉത്സവ ലഹരിയിലാണ്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവിതക്രമത്തെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സന്തോഷം നിറക്കടത്താൻ അവയ്ക്ക് സാധിച്ചിട്ടില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതെ, പ്രകൃതി രമണീയമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ചെയ്യുന്ന സെന്റ് ആൻഡ് സപ്ലൈ സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ ലഹരിയിലാണ്. ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പരിപാടിയുടെ പൂർണ്ണ സമാപ്തിയിലേക്ക് ഈശ്വര ചരിത്ര ആവാഹിക്കുന്ന രംഗപൂജ വേദിയിൽ അരങ്ങേറിക്കൊണ്ടാണ് സൂപ്പർ വെവൻസി അഥവാ സർവൈവൽ 2020-21 തുടക്കം കുറിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് കണ്ണോടിക്കാം. ജനന ജനന തനന തനന തോ ജനന ജനന തനന തനന തോ ജനന ജനന തനന തനന ജനന ജനന തനന തനന തോ തോ ജനന ജനന തനന തനന തോ തോ ജനന ജനന തനന തനന ഗീത ധുനി കുത കധീം നാത്ര കേട തോ നാച രഹെ ഗോരി താഴെ ദൈ തതും തിര തതും ഗീത ധുനി കുത കധീം നാത്ര കേട തോ നാച രഹെ ഗോരി ധുനി കുത കധീം നാത്ര കേട തോ നാച രഹെ ഗോരി താഴെ ദൈ തൈ തതും തിര തതും ഗീത ധുനി കുത കധീം ഉദനി തതാനി താനി തജീം തജീം തിരന തജീം തജീം തിരന ഉദനി തതാനി താനി തജീം തജീം തിരന താനി തോം തത ഗതനരി തതാന നര താനീം അലരി ഗലരി തത ഗതാചാര തത ഗമം താനി തത ഗതം താര ദീം 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 തകതന അലരി തോം 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 തകതന തജി അലരി ഗീത ധുനി കുത കധീം നാത്ര കേട തോ നാച രഹെ ഗോരി താഴെ ദൈ തൈ തതും തിര തതും ഗീത ധുനി കുത കധീം നാത്ര കേട തോ നാച രഹെ ഗോരി താഴെ ദൈ തൈ തതും തിര തതും ആരെ ദൈ തൈ തതും തിര തതും ആരെ ദൈ തൈ തതും തിര തതും ഗീത ധുനി കുത കധീം നികുത കധീം നികുത കധീം here. I am extremely privileged to have the opportunity to address you all at this important moment for celebrating our annual day today. It is an honor for me to deliver my welcome speech on this special function. On behalf of our institution, I cordially and respectfully welcome our chief guest, Mar Anthony Kareel, Archbishop of Ernakulam Angamali. Our chief guest doesn't need any formal introduction as he is a well-known and distinguished figure in society.
It's really an honor to have him today as the chief guest on our annual day. With much joy and delight, I welcome you, Lord, to our virtual platform. I welcome Mr. Bensi Matthew, who is the guest of honor for today's function. He is an Indian film actor who has worked predominantly in the Malayalam movie industry. Bensi's previous film to hit the theater was Ayyappanum Kooshiyum in the year 2020. I welcome, sir, for our function. With all my affable greetings, I cordially welcome respected school manager, Reverend Sister Elsie Paul, to this function. Hearty welcome, sister. I feel grateful to welcome our beloved principal, Reverend Sister Jessie George, who fearlessly works for our institution. Hearty welcome, sister. I also extend a warm welcome to our PTA president, Mr. Joshi Madan, who is with us in all our functions. Welcome, sir. Also, I welcome our respected teachers, parents, all the students and well-wishers to our annual day function. Thank you and have a nice day. Here we have a person who is elegant in his appearance and touch the hearts of people with his soothing words. A man of vision and mission for God's people. We are privileged to have his grace, Mar Anthony Kariel, Archbishop of Ernakulam Angamali, amidst us to inaugurate our annual day function. Dear Lord, may we have the pleasure of listening to you. Principal Sister Jessie George, Priyapetta Adhyapakare, Vatsalya Vidyarthini Vidyarthikale, Ernakulam Archbishop Sabhasil ninnu നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാശംസകൾ. വാതക്കാട് സെൻ്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ 15-ാമത്തെ സ്കൂൾ വാർഷികം നടക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബാംഗ്ലൂർ സെൻ്റ് ആൻസ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ സ്കൂളിൽ എല്ലാ വർഷവും 100% വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു വസ്തുത തന്നെയാണ്. പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസ്സി ജോർജിനെയും അധ്യാപകരെയും എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയും സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. സ്കൂൾ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി. വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷൻ എന്ന വാക്ക് എക്സ് ദൂച്ചരെ എന്ന രണ്ട് ലത്തീൻ പദങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. എക്സ് എന്ന് വെച്ചാൽ ഫ്രം, ദൂച്ചരെ എന്ന് വെച്ചാൽ ടു ലീവ്. Education, therefore, is a process of leading from ignorance to knowledge. അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഋഷിവര്യന്മാർ ഇതേക്കുറിച്ച് വലിയ ബോധ്യമുള്ള വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ എന്ന്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മൃത്യുവിൽ നിന്ന് അമർത്തതയിലേക്ക് ദൈവമേ ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നയിക്കപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാണല്ലോ ഇതൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എഡ്യൂക്കേഷനിലെ എക്സ് എന്ന വാക്കിന് ഫ്രം എന്ന് മാത്രമല്ല, ഔട്ട്, പുറത്തേക്ക് എന്ന അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുട്ടികളിൽ ഒത്തിരി കഴിവുകൾ
അവരുടെ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പഠിക്കുവാൻ മാത്രമുള്ളതല്ല, പ്രസംഗിക്കുവാനായിട്ട്, പാടുവാനായിട്ട്, കളിക്കുവാനായിട്ട്, ഡാൻസ് ചെയ്യുവാനായിട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ വ്യക്തിത്വത്തിലുണ്ട്. അവ പലതും അവരുടെ വ്യക്തിത്വത്തിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുട്ടികളെ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളുമൊക്കെ ഇപ്പോൾ ഇവിടെ സന്നിഹിതരാണ് എന്നെനിക്കറിയാം. അവർക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഈ പ്രക്രിയയിൽ ഒന്ന് സഹായിക്കുക മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പ്രഥമവും പ്രധാനവുമായിട്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ആ വസ്തുത നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. ഒരു ചെറിയ കഥ ഈ അവസരത്തിൽ അനുസ്മരിച്ചു കൊള്ളട്ടെ. ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു ദേവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവനെ എങ്ങനെയോ പ്രകോപിപ്പിച്ചു. കോപത്തിൽ ദേവൻ ആ മനുഷ്യനെ ശപിക്കുകയാണ്. ആ ശാപത്തോടുകൂടി ആ മനുഷ്യൻ ഒരു തവളയായിത്തീർന്നു. തമാശ തോന്നുന്നതല്ലേ? നമ്മെപ്പോലെ രണ്ട് കാലിൽ നടന്നിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് നാല് കാലിൽ ഒരു തവളയെപ്പോലെ ചാടിച്ചാടി നടക്കുവാൻ തുടങ്ങി. ഈ സ്ഥിതിവിശേഷത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അനുഭവപ്പെടേണ്ടി വന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കരയിലൂടെ അയാൾ സഞ്ചരിക്കുമ്പോൾ കുസൃതി പിള്ളേർ കല്ലു വലിച്ചെറിയും. അപ്പോൾ അയാൾ നദിയിലേക്കോ പുഴയിലേക്കോ എടുത്തിയാടും. പക്ഷെ അവിടെയും അയാൾക്ക് രക്ഷയുണ്ടായിരുന്നില്ല. തവളയുടെ നിത്യശത്രുവായ ചേര പാമ്പ് അയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സഹികെട്ട് അവസാനം അയാൾ തന്നെ ശപിച്ച ദേവനോട് തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദേവ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അറിയാതെ അങ്ങയെ പ്രകോപിപ്പിച്ചു പോയതാണ്. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റുണ്ടാവുകയില്ല. ദേവിജത് എന്നിൽ കനിവ് തോന്നി എന്നെ എൻ്റെ പൂർവ്വ മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിപ്പായിട്ട് അയാളിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവസാനം ദേവൻ അയാൾക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അയാളോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിനക്ക് ഞാൻ ശാപമോക്ഷം തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജാവ് നിന്നെ ഒന്ന് മന്ദമായിട്ട് തലോടണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു തവളയെ ഒരു രാജാവ് തലോടണമെന്ന് ഇത് സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തെ രാജാവിന് പക്ഷികളോടും മൃഗങ്ങളോടും അങ്ങേയറ്റം താല്പര്യമായി. ഒരു കാഴ്ച ബംഗ്ലാവ് ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ആ കാഴ്ച ബംഗ്ലാവിലേക്ക് പക്ഷികളെയും മൃഗങ്ങളെയും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ പരിചാരകന്മാരെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് രാജാവ് അയക്കുകയും ചെയ്തു. രാജാവിൻ്റെ പരിചാരകർ പലതരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ശേഖരിക്കുന്നതിനിടയിൽ നമ്മുടെ സുഹൃത്തിനെയും നമ്മുടെ തവളയെയും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ സുഹൃത്ത് ആ തവള രാജകൊട്ടാരത്തിലെ കാഴ്ച ബംഗ്ലാവിലെ ഒരു അംഗമായിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് രാജാവ് കാഴ്ച ബംഗ്ലാവ് സന്ദർശിക്കുവാൻ പോകുമായിരുന്നു. തൻ്റെ പരിചാരകർ തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ പക്ഷികൾ മൃഗങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുവാനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ചില പക്ഷികളെ മൃഗങ്ങളെയൊക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മയില്, മുയല്, ഇതിനൊക്കെ കാണുമ്പം പതുക്കെ ഒന്ന് മന്ദമായിട്ട് തലോടുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് രാജാവിന് നമ്മുടെ സുഹൃത്തിനോട്, തവളയോട് എന്തോ ഒരു ആകർഷണമുണ്ടായി. ആ തവളയെ തൻ്റെ കയ്യിലെടുത്ത് മന്ദമായി ഒന്ന് തലോടി. ഉടൻ തന്നെ ഒരു മനുഷ്യ വ്യക്തി ആ തവളയിൽ നിന്ന് കുതിച്ചു ചാടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതൊരു കഥയാണ്, പക്ഷേ മനോഹരമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ഒരു കഥ. ഒരു മനുഷ്യ വ്യക്തിയുടെ കഴിവുകളൊക്കെ ആ തവളയിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. രാജാവിൻ്റെ ആ മന്ദമായ തലോടുകൂടിയാണ് ആ കഴിവുകൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ പുറത്തേക്ക് കൊണ്ടുവന്നത് ആ തവള തന്നെയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത്. പ്രിയ കുട്ടികളെ, ഇതാണ് വിദ്യാഭ്യാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ, ഒളിഞ്ഞു കിടക്കുന്ന നിങ്ങളുടെ കഴിവുകൾ
പഠിക്കുവാനുള്ള പാടുവാനുള്ള പ്രസംഗിക്കുവാനുള്ള കളിക്കുവാനുള്ള ഡാൻസ് ചെയ്യുവാനുള്ള കഴിവുകൾ കൊണ്ടുവരേണ്ടത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് പ്രഥമവും പ്രധാനവുമായിട്ടും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങളെ ഇതിലൊന്ന് സഹായിക്കുക മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ കഥയിലേതുപോലെ മന്ദമായി നിങ്ങളെ ഒന്ന് തലോടാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പരിശ്രമത്തിലൂടെ അവയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് സെന്റ് ആൻഡ് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് നിങ്ങൾക്കുള്ളത് മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടം നല്ല ക്ലാസ് റൂമുകൾ നല്ല ലൈബ്രറി എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ് ഇവയെല്ലാം വേണ്ടവിധം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക അങ്ങനെ ഏറ്റവും മനോഹരമായ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ നല്ല മാർക്കോടുകൂടി പാസ്സായി നല്ല ജോലിയിൽ പ്രവേശിച്ച് അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ വർഷം പ്രത്യേകിച്ച് COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനിലാണ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അധികം താമസിയാതെ നിങ്ങൾ പരീക്ഷകൾക്ക് നിങ്ങൾക്കുണ്ടാകുവാൻ പോവുകയാണ് പരീക്ഷകളിൽ നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോൾ വേണ്ടവിധം ഒരുങ്ങി നല്ല മാർക്കോടുകൂടി ആ പരീക്ഷകൾ പാസ്സാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു നവവത്സരത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഈ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നന്ദി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Who all are coming today? I think Angelo, Sona and Glenn are coming. Hey, how is your online classes? Yeah, it's going well. Hey, look, there's Pavitra and Ashna. Oh, yeah. Hi. Where is Glenn now? I think she's at Andy's home. Oh, she'll be missing this right now. What about a video call? Yeah, it's an excellent idea. Okay. Hi, Glenna. Hey, show us also. Hello. Hi, friends. I'm very happy to meet you all together. As I'm out, I'm not able to be with you. I really missed all those school days. 12 years of a propitiated journey with St. Anne's team made us to bring forth Daisy's illness with novelty in thoughts. Lenient character of our principal, Sister Jessie George, helped us to maintain inexorable appetite towards our dreams. Her exemplary behavior was a great source for all of us to overcome all the old ills in our daily life. The strong prayers and support of our management and teachers helped us to sprang out on each step with a great assurance to reset the enraged German. Our PTWA members were also with us by providing adamantine advices which made us to keep a firm attitude to succeed. Wish you all the best. Bye everyone. Really, I'm missing my school days. I'm proud to tell you that I belong to the family of St. Anne's. My success of my credit goes to my teachers, parents, colleagues and all my members of our school who contribute towards my success. Yeah, that's right. Yes, we had golden memories in our school days. The school was really a second home for us. Being a part of this family for 15 years, I really miss our school days. Our marks are not scored individually, but because of our hard work and support from our teachers. Thank you, teachers, for believing in me and my colleagues. Yeah, we should be very grateful to our teachers for making what we are now. Do you remember our last year's annual day? Oh, what a beautiful memory. This year we can't celebrate it at all. The pandemic ruined everything. Oh, it's going to rain now. Let's go home. It's becoming too late. We can go. Yeah, okay then, bye. See you later. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ബെൻസി എന്നാണ്.
സെന്റ് ആൻസ് പബ്ലിക് സ്കൂൾ വാതക്കാട് അണിയിച്ചൊരുക്കുന്ന ഈ കലാവിരുന്നിൽ എല്ലാവരോടൊപ്പം സന്നിഹിതനാകാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. ഇതിലൊരു അവസരം ഒരുക്കി തന്ന ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സരസ്വതി ക്ഷേത്രത്തെ അടുത്തറിയാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, സർഗാത്മക കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള കുരുന്നുകളുടെ ഒരു വെളിപ്പെടുത്തലാണല്ലോ എല്ലാ കലാവിരുന്നുകളും. അപ്പം അതുകൊണ്ട് ഇതും എല്ലാവർക്കും ഒരു ഒരു ഉണർവാകട്ടെ. സെന്റ് ആൻസ് എന്ന ഈ പൂവാടിയിലെ ഓരോ വർണ്ണ ശലഭങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാവങ്ങൾ, ആശംസകൾ ഞാൻ നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. Our beloved Bishop, His Grace, Antony Kariel, Ernalam Angamali Diocese, Guest of Honor Sri Bensi Matthew, our Manager Sister Elsie Paul, PTW President Sri Joshi Myron, our beloved parents, well-wishers, dear teachers, and my beloved children. Great and wonderful evening to all. As we are celebrating our 15th annual day, I wish and pray that the Almighty God may shower down His blessings upon our institution. St. Anne's Public School, Vadakkad has been always inspired by the vision of its founder that every child who comes to this temple of learning must be the person filled with knowledge, fear of God, respect to the elders, respecting the rules and regulations of this educational portal, love and reverence to parents and love for the nation. At this solemn celebration, I wish each and every one of you a great event that will help us to build and create the joy of being together and enjoy the talents and gifts that God has given to each one of us. I congratulate our dear teachers and students for creating an awareness of being together even in the midst of this pandemic and making the awareness of the ability of our staff and students that we can withstand anything with the help of the Almighty God. My dear staff and students, you were able to bring up this annual day celebration successfully, even if it is a virtual celebration. I also remember with gratitude all beloved parents for your cooperation and support to our institution. Once again, I wish and congratulate each and every one of you who took trouble to put up this mega event in a better way possible. Thank you. എത്രയും സ്നേഹം നൽകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, പ്രിൻസിപ്പാൾ, അധ്യാപകരെ, മാതാപിതാക്കളെ, ഏവർക്കും ആനുവൽ ഡേ ആശംസകൾ നേരുന്നു. ഒരു അധ്യയന വർഷം കടന്നു പോകുമ്പോൾ നാം ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ടായി എന്ന് ചിന്തിക്കണം. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷയ്ക്ക് ഒത്തുള്ള ഒരു അധ്യയന വർഷമായിരുന്നോ അല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയൂ. മുൻകാലങ്ങളിലെ പോലെയുള്ള സാഹചര്യം ആയിരുന്നെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നൃത്ത ചുവടുകളും ഗാനങ്ങളും പ്രസംഗങ്ങളും ഒരു ഉത്സവം തന്നെ ആയിരുന്നേനെ. എന്നാൽ കോവിഡ് മഹാമാരി മൂലം ആനുവലിലെ ദൃശ്യമാധ്യമങ്ങൾ വഴി നാം ആഘോഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പ്രകൃതിയുടെ ഒരു വികൃതിയാണോ, വിദ്യാർത്ഥികൾ സാംസ്കാരികമായും തൊഴിൽപരമായും വളരുമ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല അധ്യാപകർക്കും വിദ്യാലയത്തിനും കൂടി ലഭിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹബന്ധങ്ങൾ മാതാപിതാക്കൾ അവർക്ക് നൽകണം. അവർ ഏകാന്തതയിലാണ്. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് നല്ല ആശയ ബന്ധങ്ങളും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു. ഇന്ന് അവർക്ക് ലഭിക്കുന്നില്ല. അതിന് ഒരു പരിധിവരെ ആശ്വാസം വീടുകളിൽ അവർക്ക് ലഭിക്കണം.
झंझट भाई तेरा हुल सेट है मुझे ने भी देखो मेरा बनने लगा देखो तो हसीना को आना भी करीना को ठुमको का फीवर है चढ़ने लगा थोड़ा हार्ड सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे 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 Let's not draw. Let's not draw. കാലവും ഋതുഭേദങ്ങളും കാലാവസ്ഥാ പ്രവചനങ്ങളും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടായിരുന്നു നിർണയിക്കപ്പെട്ടത്. കലയും കാവ്യവും നൃത്തവും പാട്ടുമൊക്കെ കൃഷിയിലെ വിളവെടുപ്പും വിത്തിടലും കൃഷിക്കാരുടെ ദൈന്യതയും അടയാളപ്പെടുത്തിയിരുന്നു. ധനികനും ദരിദ്രനും അന്നമോട്ടുന്ന കർഷകൻ വിണ്ടുകോറിയ കാലുകളുമായി അർദ്ധപട്ടിണിക്ക് പോലും യാചിക്കേണ്ടി വരുന്ന ഈ കാലത്ത് കൃഷിയുടെ അന്തസ്സിനെ തിരിച്ചുപിടിക്കാൻ കർഷകന്റെ മുതുകത്ത് വെച്ചിരിക്കുന്ന ചൂഷണത്തിന്റെ മുഖമെടുത്തെറിയാൻ ഉയരുന്ന ശബ്ദങ്ങൾക്കൊപ്പം പുതിയ കാലത്തിന്റെ പാട്ടും നൃത്തവും അഭിനയവും ഒക്കെ ഞങ്ങളും കണ്ണി ചേർക്കുകയാണ്. അല്ല, ആരേ ഇത്? കേശവേട്ടനോ? എന്താ ഇവിടെ ഇരിക്കുന്നത്? കുറേ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. ആരാ അത്? വറുതുണ്യാണോ? പണ്ടത്തെ പോലെ കണ്ണത്ര പിടിക്കണില്ല. അതുപോലെ മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരവും എത്താതായിരിക്കണം. എന്തൊക്കെയുണ്ടോ വറുതുണ്യെ വിശേഷങ്ങൾ? കുറേ നാളായല്ലോ ഇതുവഴിയൊക്കെ കണ്ടിട്ട്. നമുക്കൊക്കെ എന്ത് വിശേഷം കേശവേട്ട? അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നത് അനുസരിക്കുക എന്നതല്ലേ നമ്മുടെ നിയോഗം. കനികാലം അല്ലാണ്ടെന്താ? വാസ്തവം വറുതുണ്ണിയെ, ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. കണ്ടില്ലേ ഈ മണ്ണിൻ്റെ അവസ്ഥ? എൻ്റെ ചങ്ക് പെടയണ്. നമ്മളൊക്കെ ചോര നീരാക്കി വിയർപ്പൊഴുക്കി പണിത് ഹരിതമാക്കിയ മണ്ണ് ഇന്ന് ആർക്കും വേണ്ടാതായിരിക്കണം. ആ, അതൊക്കെ ഒരു കാലം. ആ, നമ്മുടെ കുട്ടിക്കാലം. നമ്മൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കൂടെ പാടത്തിറങ്ങിയും ആറ്റിൽ മീനെ പിടിച്ചും മണ്ണപ്പൻ ചുട്ട് കളിച്ചും കൊത്തൻകല്ല് കളിച്ചും പട്ടം പറത്തിയും വൃക്ഷങ്ങളോടും പൂക്കളോടും ഒക്കെ വിശേഷങ്ങൾ പങ്കുവെച്ച് ജീവിച്ചിരുന്ന കാലം. ജാതി വ്യത്യാസമോ വർണ്ണ വ്യത്യാസമോ ഒന്നും പരിഗണിക്കാത്ത നമ്മുടെ കുട്ടിക്കാലം. അതെ, മഴയോ വെയിലിനെയോ വകവയ്ക്കാതെ കൈക്കോട്ടും എടുത്ത് നേരം പുലർച്ചെ ആകുമ്പോഴേക്കും പാടത്തിറങ്ങാൻ എന്തുത്സാഹമായിരുന്നു. വിത്ത് വിതയ്ക്കും മുതൽ പൊന്നണിയുന്നത് വരെ നമ്മളാ ചെടിയുടെ ഓരോ വളർച്ചയും ആസ്വദിച്ചിരുന്നു. എങ്ങും പാട്ടും ഡാൻസും ആകപ്പാടൊരു മേളമായിരുന്നു. ¶¶
മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരും ചൊല്ലുന്ന കാട്ടേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ വാ നീ. കിന്നാരും ചൊല്ലുന്ന കാട്ടേ, പൊന്നാരും ചൊല്ലുന്ന കുയിലേ, വാ. ആളോ തമ്പിരാൻ നോക്കണ്ട്, ഞങ്ങ കതിരിനെ നാമ്പ് വന്ന്, ഞങ്ങ കനവിന് വേര് വന്ന്, ഞങ്ങളുടെ കന്തോയം തിരളെടുത്ത്, ഞങ്ങളുടെ സൂര്യൻ വെയില് തന്ന. ട്ടം സംഭവിച്ചാൽ നമ്മുടെ മനസ്സും വാടുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തലമുറയോ, അവർക്ക് മണ്ണിലിറങ്ങി പണിയെടുക്കാൻ എവിടുന്നാ നേരം? മേത്ത് ചെളി പുരളാത്ത പണിയെടുക്കുന്നില്ലല്ലേ അവർക്ക് താല്പര്യം. നമ്മളൊക്കെ അവരുടെ മുന്നിൽ അപരിഷ്കൃതർ. காட்டு பயல கொஞ்சி போடா என்ன ஒரு காணி, மொரட்டு முயல தூக்கி போக வந்த பயடானி, கரட்டு காட கிடந்த என்ன திருட்டு மொழிக்காரா துரட்டி போட்டு ஏகிறடானி, திருட்டு பூனை போல என்ன உருட்டி உருட்டி பார்த்து சுருட்ட பாம்பாக்கி புட்டானி, சொருகி வச்ச சில்லறைய போல நீ இடுப்பு மடிப்பில் என்ன நம்ம செஞ்சு புட்டு போற நீ, பாரங்கள்ல இருந்த என்ன பஞ்சு போல ஆக்கி புட்ட என்ன வித்த வச்சிருக்க நீ, யான பசி நான் உனக்கு யான பசி, சோழ பொறி நீ எனக்கு சோழ பொறி. La 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 la
കത്തിക്കിട്ട് എരിയും എന്ന പാത്ത് നിക്കറണ്ട പാർവയാല കുളിര വെക്കറ ദൂരം നിന്നെ ഏ മനസ്സമേയ വെക്കറ നാ വിളഞ്ചു നിക്കു പൊമ്പള വെക്കും കെട്ടി നിക്കറ ഉച്ചു കൊട്ട വെക്കറിയ വാടാ നീ അച്ചി ഊര വെക്കറ ഏ ഉടമ്പ തെക്കറ എതുക്ക് തള്ളി നിക്കറ വാടാ എന്ന ചെയ്യ ഒന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറയാൻ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റോ കേശവേട്ട? ഇപ്പോഴത്തെ ഭരണവ്യവസ്ഥകൾ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അതിനെതിരെയുള്ള മുറവിളികളല്ലേ ഓരോ സംസ്ഥാനത്തിലും കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് കൃഷിയെ സ്നേഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം, ഇവരെ പുച്ഛിച്ചുകൊണ്ട് ഇവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു പുത്തൻ തലമുറ ഇപ്പോഴും ഉണ്ടടാ വർദുണ്യേ. മണ്ണിനെ പുച്ഛിച്ചുകൊണ്ട് പ്രകൃതിയെ മുറിപ്പെടുത്തുന്നവർ, മണ്ണിനെ മറന്ന് സംസ്കാരത്തിൽ നിന്ന് മറന്ന് നടക്കുന്ന ഇക്കൂട്ടർക്ക് പ്രകൃതി തന്നെ ശിക്ഷ വിധിച്ചതും നമ്മൾ കണ്ടില്ലേ വർദുണ്യേ? പ്രളയമായും വലിയ ജ്വരമായും അത് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തോ കൊറോണയോ മറ്റുമാണ് ആ ജ്വരത്തിൻ്റെ പേര്. ആ ബാധ എല്ലാവരുടെയും ജീവിതക്രമങ്ങളെ മാറ്റിമറിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തിനും ഏതിനും ആഘോഷങ്ങളുമായി നടന്നിരുന്നവർ കുറച്ച് കാലത്തെങ്കിലും വീടിനുള്ളിൽ അടച്ചിടപ്പെട്ടില്ലേ? അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ചെയ്യാമെന്ന് ആ ബാധ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനാവശ്യമായ ആഘോഷങ്ങളെയൊക്കെ കൊറോണ ഇല്ലാതാക്കി. നമ്മുടെ പഴഞ്ചൻ സംസ്കാരത്തിലേക്ക് കാലം അവരെ തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർദുണ്യേ. ശരീരശുദ്ധിയിൽ ഏറെ ശ്രദ്ധിച്ചവരായിരുന്നു നാമെല്ലാം. നമ്മുടെയൊക്കെ ഉമ്മറക്കോലായൽ ഒരു കിണ്ടി പതിവായിരുന്നു. എവിടെയെങ്കിലും പോയി വന്നാൽ
കാല് കഴുകിയേ അകത്ത് പ്രവേശിക്കാറുള്ളൂ. ഇതാ അവരും അതൊക്കെ ശീലിച്ചു തുടങ്ങിയടോ. സ്വന്തം മണ്ണിൽ കുറച്ച് പച്ചക്കറി നടാനും ചെടി നടാനുമൊക്കെ അവർ സമയം കണ്ടെത്തിയിരിക്കണം. പതിയെ പതിയെ സ്വന്തം കൃഷിയിടങ്ങളിലെ വിഷാംശമില്ലാത്ത ആഹാര സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അവർ തുടങ്ങുമടോ. അതിനുള്ള നിമിത്തങ്ങളാകാം ഈ കൊറോണയും ശീലയും മറ്റും. കർഷകരുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവരെ ആദരിക്കുന്ന കാലം വിദൂരമല്ല. പഞ്ചാബിൽ പൊട്ടിപ്പുറപ്പെട്ട കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് കൈകോർക്കാം. ജയ് ജവാൻ ജയ് കിസാൻ. ഭാരത് മാതാ കി ജയ്. Welcome to each and everyone. Real education fetches you more than a job. It teaches you to live. It cannot be measured in any tangible way. It leads the learners to face the challenges in the coming year with positive attitude. We thank the Almighty God for blessing us with whole success in year after year. With much pleasure, I present before you our annual report for the year 2020-21. For the year, our focus on the holistic development of every student with real education. Here are a few glimpses of these practices and achievements of this pandemic year. St. Anne's Public School is under the guidance of St. Thomas Province of Sisters of St. Anne, Bangalore. The ceremonial squad of St. Anne's Public School comprises a manager, Reverend Sister Elsie Paul, who is an experienced and trusted advisor. The head of the institution, Reverend Sister Jessie George, who always supports and guides the students and teachers with her periodical monitoring. St. Anne's Public School is established to form leaders who are intellectually competent, spiritually mature, morally upright, psychologically integrated, physically healthy, and socially acceptable. We aim at the integral formation and quality education through wisdom and welfare towards new era. We have highly talented, qualified,
trained and dedicated teaching faculty who works tirelessly for the integral formation of our students. When looks back in the past years, there is a satisfying feeling of clear evidence of stability and sustainability in academic and administration level and also in character formation of our students. Success of each educational institution is its academic proficiency. Throughout the very beginning of St. Anne's Public School, we are the leading one among the category of institutions. We attain 10% result in every year. Out of 26 students, 4 students scored A1 for every subject. Our toppers of this year, Kumari Glina Paul and Kumari Sona Shaijan, scored 96% and Kumari Ashna Maria Baiju, Master Angelo Arikal scored 95%. Kumari Pavitra Naji secured 93%. Out of 26 students, 16 students score high distinction in the AISSE examination. Others secured high first class in the same. On this pandemic situation, our online classes inaugurated by Reverend Sister Philomena Matthew on 1st June 2020. We conduct the classes through Google Meet. It was a day of new hopes and enthusiasm. After a long time, the new methods of teaching and learning process gave much inspiration in the students' mind. Our daily classes begins with a morning assembly. We prepare videos for showing importance of every day. The children can improve their knowledge from that video. They prepare speeches for the same. We have a strong PTWA committee for smooth functioning of our school. PTWA President Mr. Joshi Madan and other committee members always with us for the betterment of the school. Parents meeting conduct through online once in a month. Imagination and creativity enrich the individuality of students. Our students make one YouTube channel for enrich the co-curricular activities. Through this channel, we upload the videos of their curricular and co-curricular activities. Feast day of our patron St. Anne celebrated grandly on 26th July every year. This year, we send our wishes and blessings through this online video for our sisters. Our manager, Reverend Sister Elsie Paul, hoist the national flag on Independence Day and was given patriotic message for us. Onam celebration was inaugurated by Mr. K.Y. Varghese, the former president of Grama Panchayat Turavur. Students were participated in different programs such as Maveli, Pukalam, Onangali, Vanchipat dance with very much enthusiasm. Sarang 2020, the much awaited Talents Day of the year was celebrated on August 28-29-30 through online platform. Being in their home, the students of St. Anne's showed the rage of their talents. It was amazing performance that never forgettable in their life. Children are like buds in a garden and should be carefully, lovingly nurtured as they are the future of nation and citizen of India. This is the word of our first Prime Minister Jawaharlal Nehru. On memory of Jawaharlal Nehru, we celebrate Children's Day. This function was inaugurated by our Honorable MLA, Mr. Roji M. John. Food Fest and Colors Day are arranged by our little buds of kindergarten. Christmas waves a magic wand over this world, and behold, everything is softer and more beautiful. Our students arranged many programs for Christmas. Christmas was celebrated with great pomp in our school. Now it's time to conclude the
the annual report of the year 2020-21. Thank you. Thankfulness is the beginning of gratitude. Gratitude is the completion of thankfulness. A pleasant good morning to all. Honorable chief guest of the day is Grace Archbishop Mar Anthony Curiel, Archdiocese of Angamali, Ernakulam. Special guest of the day, Mr. Bensi Matthew, our manager, Reverend Sister Elsie Paul, our dear loving principal, Reverend Sister Jesse George, our PTWA president, Mr. Joshi Martin, our PTWA members, all our dear loving sisters, teachers, parents, and all my dear friends. The sun that rises has to set, and the flowers that bloom has to bloom. Likewise, this program has to come to an end. Here, the most extraordinary feeling of pleasant is gratitude. It's my great privilege to deliver word of thanks to this meeting. Let me first offer glory to God for making this occasion resounding success. We are greatly blessed people to have our Archbishop Mar Anthony Curiel on this meeting. His Grace Mar Anthony Curiel has led us to the world of heavenly thoughts and academic efficiency. On behalf of our school management and students, we extend our sincere gratitude from the bottom of our hearts. Art is a blessing. To be an artist is a great opportunity that God poured in some special personalities. An artist is always appreciated by the public. Here, we have our special guest, Mr. Bensi Matthew, with his inspirational words. He has filled all the hearts and minds with a strong feeling of hope. On behalf of the school management, parents and students, I extend my sincere gratitude to you, dear sir. I am much happy to thank our respected manager, Reverend Sister Elsie Paul. We are much fortunate to have your beloved presence in this occasion. Sister always inspires us with her thoughts, provoking words and periodical monitoring. Dear sister, I extend my sincere gratitude to you. God give me the eyes and you show me the skies. We extend our sincere gratitude to our dear loving principal, Reverend Sister Jesse George. Sister always awakes the desires and wonders of the young generation and sharpens the educational agenda. Dear sister, you always help us to explore the possibilities to reach the new horizons. Thank you, sister, for your love and support. It's my great pleasure to extend our sincere gratitude to our dear PTWA president, Mr. Joshi Martin, and other PTWA members. They always share their innovative ideas for the betterment of our school. On the behalf of our school management and students, we extend our sincere gratitude to all of you. Love includes everyone. I would like to acknowledge my deep gratitude to all our dear loving sisters and teachers who all make this day more beautiful. Dear sisters and teachers, we all are very much blessed with you all. On behalf of all the students and parents, we extend our sincere gratitude to all of you. I would like to extend our sincere gratitude to all our dear loving parents and audience who always support and encourage us. Thank you, dear parents. I extend my heartfelt gratitude to all my dear friends for being a part of this beautiful day. Once again, I wish you all a great success in your life. Thank you and have a cheerful day. Everything that is done in the world is done by hope. In this pandemic year, the theme for the annual day is Super Vivens Day. This is presented through a spectacular performance by the students of St. Anne's Public School, Vathakkad. This event is celebrated on a virtual platform due to COVID restriction. It is an occasion that spreads joy and reserves a platform for the students to accept their unique talents and build their confidence. This day is kindness and spirit of togetherness through students
who showcase their talents in the difficult time. I salute to the effort of management, principal, teachers and technical teams and everyone who involved in this event for making memorable. It's me, Anna, signing from Vadakkad.